ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പെയിൻറ്റിൻ്റെ ബോട്ടിൽ വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് ഒടിച്ചെടുക്കാം. ബുക്കിൻ്റെ പേപ്പർ ആയാലും കുഴപ്പമില്ല, ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ കുറച്ച് കാർഡ്ബോർഡ് ഒന്ന് കുറച്ച് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഞാൻ ഫെവിക്കോൾ കൊണ്ട് തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ മിക്സ് ഉണ്ടാക്കി എടുക്കാം. പ്ലാസ്റ്റർ ഓഫ് പാരീസും ഗ്ലൂവും, കുറച്ച് ഗ്ലൂ വേണമെങ്കിൽ ചേർക്കാം, പിന്നെ കുറച്ച് വെള്ളവും, സെയിം റേഷ്യോ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അതിലേക്ക് മൂന്ന് കോട്ടെങ്കിലൊന്ന് അപ്ലൈ ചെയ്യാം. ഒരു കോട്ട് അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം മാത്രം വേണം നമ്മൾ അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ മൊത്തത്തിൽ ഒരു മൂന്ന് കോട്ടെങ്കിലും അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിലേക്കൊന്ന് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ബുക്കിൻ്റെ പേജാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അത് വെറുതെ ഒരുപാട് കട്ടിയില്ലെന്ന് ഒട്ടിക്കണമെന്നില്ല. പിന്നെ ഞാൻ ഓറഞ്ച് കളർ അതിമിക്ക് ആദ്യം കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ ഇങ്ങനെ പല പല കളേഴ്സായിട്ട് കൊടുത്തു. പിന്നെ ആദ്യം ഞാൻ ഓറഞ്ച് കൊടുത്തു, പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ബ്രൗൺ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് റെഡും കൂടെ കൊടുത്തു. പിന്നെ അതിൻ്റെ മീതിയിലേക്ക് തന്നെ ഗ്രീനും കൊടുത്തു. പിന്നെ ലാസ്റ്റ് കുറച്ച് ബ്രൗൺ അതിലേക്ക് മിക്സ് ആക്കിയിട്ട് കൊടുത്തു. ഇത് നമ്മൾ ചെയ്യുന്നത് ബോട്ടിൽ ഇതിലേക്ക് വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് പെയിൻറ് ചെയ്തെടുക്കുന്നത്. റൗണ്ട് കുഞ്ഞി ആ ബോട്ടിലിനെക്കാട്ടി ഇത്തിരി സ്പേസ് വിട്ടിട്ട് റൗണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, നമ്മൾ സൈഡിലൊക്കെ ഒന്ന് പച്ച കൊടുക്കാം. കുറച്ച് ഭാഗത്ത് ഞാൻ ബ്രൗണും കുറച്ച് ഭാഗത്ത് ഞാൻ പച്ചയും കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബോട്ടിലും കൂടെ പെയിൻറ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുപ്പിയിലേക്ക് നമുക്ക് ബ്രൗൺ കളർ പെയിൻറ് ഒന്ന് ആക്കി കൊടുക്കാം. മേളിൽ ഞാൻ ബ്ലാക്കാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് അടിയിൽ ബ്രൗൺ ആണ് കൊടുത്തത്. നമുക്ക് മൊത്തം ബ്രൗൺ കൊടുക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് അതിന് മേളിലേക്ക് ഒരു പിടുത്തം പോലെ ആയിട്ടൊക്കെ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് നമുക്കൊന്ന് ഇത്തിരി കട്ടിയിലൊന്ന് മടക്കിയെടുക്കാം. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഫെവിക്കോൾ കൊണ്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്ന പാർട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പുല്ല് പോലെയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ആ കാർഡ്ബോർഡിൽ നിന്നൊക്കെയൊക്കെ പെയിൻറ് ചെയ്തുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചകിരി ഒന്ന് പെയിൻറ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പല സാധനങ്ങളും നമുക്ക് വെച്ചിട്ട് പുല്ലുകൾ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ചകിരി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളാരം കല്ലുണ്ടല്ലോ, അത് മുറ്റത്തൊക്കെ പോയി നോക്കി കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ബ്ലാക്കും ബ്രൗണൊക്കെ മിക്സായിട്ട് കളർ കൊടുത്തിട്ടുണ്ട് പാറ പോലെയൊക്കെ തോന്നിക്കാൻ. പിന്നെ കുറച്ച് മണ്ണിൽ ഞാൻ ഗ്രീൻ കളർ ഒന്ന് കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചകിരി ആദ്യം ഒന്ന് കുഞ്ഞിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ സൈഡിൽ തന്നെയായിട്ട് കല്ലും അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ കാർഡ്ബോർഡ് ഒട്ടിച്ചുള്ളൂ, അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ കുറച്ച് കാർഡ്ബോർഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അതിലേക്ക് നിറച്ചു കൊടുക്കാം, കുറച്ചുകൂടെ ഒന്ന് ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ സൈഡിലൊക്കെ ഒന്ന് മണ്ണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളിൽ കാർഡ്ബോർഡ് നമ്മൾ സൈഡിൽ ഒട്ടിച്ചല്ലോ, അതിനും വേണമെങ്കിൽ കളറൊക്കെ കൊടുക്കാം, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.